കൊല്ലം കൊട്ടാരക്കര. അപ്പോ ഞാൻ നിൽക്കുന്നത് പാക്കണ ജുമാ മസ്ജിദിന്റെ ഉള്ളിലാണ്. അപ്പൊ അതിന്റെ ഉള്ളില് പിന്നെ കാർപ്പറ്റിന്റെ വർക്ക്, നമ്മളെ നിസ്കരിക്കുന്ന കാർപ്പറ്റിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കോഴിക്കോട് നിന്ന് ആൾക്കാർ വന്നിട്ടാണ് നമ്മളെ ഈ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് വർക്ക് കാര്യങ്ങൾ, അതിന്റെ വിശേഷങ്ങളും മറ്റും ഒക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ. ഇപ്പൊ നമ്മൾ പള്ളിന്റെ ഉൾവശം ഫുള്ളായിട്ട് ടൈൽസ് ഒക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ പള്ളിന്റെ ഉൾവശത്ത് കാർപ്പറ്റ് വിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ പള്ളി ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം അതും കഴിഞ്ഞു. അപ്പോ കാർപ്പറ്റ് ഇപ്പൊ പുറത്ത് വണ്ടിയിൽ വന്നിട്ടുണ്ട്, ലോഡ് വന്നിട്ടുണ്ട്. എന്താ നമുക്ക് പോയി നോക്കാം. അപ്പൊ അത് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ എല്ലാരും ഉള്ളത്. മാറ്റ് ലോഡ് കാര്യങ്ങളത് സ്പോഞ്ച് ട്ടോ, സ്പോഞ്ചാണ്. ഇതിന്റെ ഉള്ളിലാണ് മാറ്റുള്ളത്. ഞങ്ങളുടെ ഒറ്റക്ക് പിടിച്ചാണ് 108 കിലോ ഉള്ളു ഒരു റോള്. അപ്പൊ അത് ഈ ഒരു ഗം വെച്ചിട്ട് കേട്ടോ നമ്മള് കാർപ്പറ്റ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ SR ഒരു ഗമ്മാണിത്. അങ്ങനെ നമ്മുടെ സ്പോഞ്ച് വിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ഹാളുകളിൽ മൊത്തം സ്പോഞ്ച് ആദ്യം വിരിച്ച് സെറ്റാക്കണം. അതിനുശേഷമാണ് നമ്മളെ കാർപ്പറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് മുറിച്ച് പിന്നെ അത് വിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്പോഞ്ച് വിരിക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അങ്ങനെ അതുപോലെ ഗമ്മ് SR ഇതുപോലെ ടൈൽസിലും അതുപോലെ തന്നെ സ്പോഞ്ചിലൊക്കെ ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം അത് റെസ്റ്റിന് വെക്കണം കേട്ടോ. എന്നാലുള്ളൂ അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കുള്ളൂ, അതിനുശേഷം ഒട്ടിക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഇവർ വന്നിട്ടുള്ള കോഴിക്കോട് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് അവർ അയച്ച പണിക്കാരൻ കേട്ടോ ഇവർ. ഇവർ ഇതല്ലാതെ പല വർക്കുകൾ വീടുകളിലുള്ളതും അതുപോലെ തന്നെ പലതരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന പല വർക്കുകളും തിയേറ്റർ വർക്ക് ഇങ്ങനെ പല വർക്കുകളും ഇവർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഷോപ്പിലേക്ക് ഓർഡർ വരുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് അവർ പല സ്ഥലങ്ങൾ കേരളത്തിൽ പുറത്തും അകത്തൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മാറ്റ് എടുത്തിട്ടുള്ളത് കോഴിക്കോടുള്ളൊരു വലിയ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. കോഴിക്കോട് ബീച്ച് റോട്ടിലുള്ള ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു കാർപ്പറ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പള്ളികളിലേക്കും മറ്റും ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാർപ്പറ്റ് മാറ്റ് ഇത്തരത്തിലുള്ള എല്ലാ അതുമായി സംബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. വലിയൊരു ഷോപ്പ് തന്നെയാണ് അത്, കോഴിക്കോടാണുള്ളത്. അങ്ങനെ എസ് ആറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്പോഞ്ച് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചതിന് ശേഷം കറക്റ്റ് മുറിക്കാനും ചില ഭാഗങ്ങളിലൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളെ കാർപ്പറ്റ് നമ്മൾ വിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ സ്പോഞ്ച് വിരിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കാർപ്പറ്റ് വിരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ കാർപ്പറ്റിൽ നമ്മൾ എസ് ആർ വെച്ച് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം അത് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ കാർപ്പറ്റ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാർപ്പറ്റ് ഒട്ടിക്കുന്നതും മറ്റുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഈ വർക്കല്ലാതെ പിന്നെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ വർക്ക്? എന്തിൻ്റെ വർക്ക്? എല്ലാ വർക്കും അല്ലേ, കേരളത്തിലും പുറത്തും എല്ലാ ഭാഗത്തും അല്ലേ? പുറത്ത് പറഞ്ഞാലേ എങ്ങനെ ഉദ്ദേശിച്ചത്? പുറത്തൊക്കെ എവിടെ?
അങ്ങനെ എസ്ആർ കാർപ്പറ്റിലൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ടൂൾസ് വെച്ചിട്ടാണ് അവർ കാർപ്പറ്റ് വലിച്ചിങ്ങോട്ട് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ആ ഒരു ടൂൾസിൽ കാല് വെച്ചിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഈ ഒരു കാർപ്പറ്റ് വലിച്ച് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളെ കാർപ്പറ്റിൻ്റെ വർക്ക് മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്ക് പള്ളിയുടെ ഉൾവശം മൊത്തമായിട്ടൊന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ള കാർപ്പറ്റ് കേട്ടോ.
പിന്നെ